മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. നോട്ട് റദ്ദാക്കലിന് ശേഷം നാം അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട്. നാം ഇട്ട പണം നമുക്ക് എടുക്കാനാവില്ല, കേന്ദ്ര സർക്കാർ നമ്മളെ അതിന് അനുവദിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും എടുക്കുന്നെങ്കിൽ ഗഡുക്കൾ മാത്രമായി, 20,000 രൂപ ആ നിലയ്ക്ക് ഗഡുക്കൾ മാത്രമായി അത് തീരുമാനിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ബാങ്കിലേക്കാണെങ്കിലും ATM കൗണ്ടറിലേക്കാണെങ്കിലും നമുക്ക് ധാരാളം സമയം പോകേണ്ടി വരും. കാരണം നമുക്ക് തുക നമ്മുടെ ഇഷ്ടത്തിന് പിൻവലിക്കാനാകില്ല, മറിച്ച് മോഡിയുടെ ഇഷ്ടത്തിന് വേണം നാം ബാങ്കിലിട്ട പണം നമുക്ക് പിൻവലിക്കാൻ എന്ന മഹത്തായ ആശയമാണ് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് തന്നത്. അതിന് വേണ്ടും വണ്ണം പഴി അദ്ദേഹം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ATMൽ കൂടുതൽ തവണ കയറി ഇറങ്ങാനുള്ള സാഹചര്യം പ്രധാനമന്ത്രി തന്നെ ഒരുക്കി. ബാങ്കുകളാകട്ടെ, അങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഓരോ തവണ കയറി ഇറങ്ങുമ്പോഴും 3-4 വട്ടം കഴിഞ്ഞാൽ 23 രൂപ സർവീസ് ചാർജ് ഈടാക്കുകയും ചെയ്തു. അങ്ങനെ കെട്ടിയിട്ട് കുത്തിക്കൊല്ലുക എന്ന നിലയ്ക്ക് സർക്കാരും ബാങ്കും വളരെ സംഘടിതമായി നിന്ന് വലിയ പകൽക്കൊള്ളയാണ് അക്കൗണ്ടുകാരോട് കാണിച്ചത് ഇന്ത്യക്കാർ. അത് ഈ കഴിഞ്ഞ മാസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ കേന്ദ്രം അതിൻ്റെ കണ്ണു തുറന്നു. ബാങ്കുകളോട് കേന്ദ്രം ആവശ്യപ്പെടുന്നു, ഇങ്ങനെ പിഴിയരുത് സാധാരണക്കാരെ, ഞങ്ങളും നിങ്ങളും കൂടി പിഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾ പിഴിഞ്ഞുകൊള്ളാം, നിങ്ങൾ പിഴിയരുത്. ആ അർത്ഥത്തിൽ ബാങ്കുകളോട് കേന്ദ്ര സർക്കാർ നടത്തിയ ആ നിർദ്ദേശം, ആ വാർത്ത വലിയ വാർത്തയായി ഇന്ന് പത്രലോകം തരുന്നു. മലയാള മനോരമയാകട്ടെ ആ വാർത്തയാണ് ഇന്ന് അതിൻ്റെ പ്രാധാന്യം കൊണ്ട് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. കാണുക, ബാങ്കുകളോട് സർക്കാർ പിഴയും ATM ചാർജും വേണ്ട അഥവാ പിഴിച്ചിൽ നിർത്തൂ എന്ന് ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു സർക്കാർ. വാർത്തയുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ നമുക്ക് സന്തോഷിക്കാവുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മനോരമ തരുന്നത്. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ചുമത്താനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. നിശ്ചിത തവണയിൽ കൂടുതൽ പണമിടപാടുകളും ATMൽ നിന്ന് പണം പിൻവലിക്കലും നടത്തുന്നതിന് ചാർജ് ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന് എല്ലാ ബാങ്കുകളോടും ആവശ്യപ്പെട്ടതായും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ചുമത്തുന്നത് SBI പിൻവലിച്ചത് 2012ലാണ്. പുതിയ ഇടപാടുകാരെ ലഭിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു അത്. പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് പുനഃസ്ഥാപിക്കുകയുണ്ടായി. അതാണ് വീണ്ടും പിൻവലിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരുന്ന ആ ശൈലിയുണ്ടല്ലോ, അതങ്ങ് നിർത്തുക എന്നാണ് ഇപ്പോൾ മോദി സർക്കാർ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഴയ നോട്ടുകൾ എന്നുവരെ പിൻവലിക്കാം, പഴയ നോട്ടുകൾ എന്നുവരെ ബാങ്കിൽ കൊടുത്ത് മാറിയെടുക്കാം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നത് 31 മാർച്ച് എന്ന തീയതിയായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ലക്കും ലഗാനുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്ന ആ കാലമുണ്ടല്ലോ, നമ്മുടെ ഓർമ്മയിൽ പേടിയുണർത്തുന്ന, ഇപ്പോഴും പേടി ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലം. ആ കാലത്ത് പല ഒരു ദിവസങ്ങൾ മാറ്റി വയ്ക്കുകയുണ്ടായി. ഓരോ ദിവസവും റിസർവ് ബാങ്ക് ഒന്നല്ല 1.5 നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ആ ദിവസങ്ങൾ എടുത്തൊരു തീരുമാനം 31 മാർച്ച് എന്ന തീയതി മാറ്റി അത് ഫെബ്രുവരിയിലേക്ക് കുറയ്ക്കുകയുണ്ടായി. അത് വീണ്ടും എന്തിന് അങ്ങനെ ഒരു മാറ്റം വരുത്തി? ആളുകളിൽ അവശേഷിക്കാവുന്ന 500-ൻ്റെയോ 1000-ൻ്റെയോ പഴയ നോട്ടുകളുണ്ടല്ലോ, പാവങ്ങൾക്കത് മാറിക്കൊടുത്തുകൂടായോ എന്ന് ആദ്യ കാര്യം സർക്കാരാണ് ബാങ്കുകളോട് ചോദിച്ചത് എങ്കിൽ സർക്കാരിനോട് സുപ്രീം കോടതി ചോദിക്കുന്നു. ആദ്യം സർക്കാർ ബാങ്കുകളെ തല്ലിയെങ്കിൽ ഇതാ സുപ്രീം കോടതി സർക്കാരിന് നേരെ വടിയെടുത്ത് നിൽക്കുന്നു. 31-ാം തീയതി വരെ ആ തീയതി നീട്ടിക്കൊടുക്കുന്നതിൽ എന്താണ് നഷ്ടം? ആദ്യം പ്രഖ്യാപിച്ച ആ തീയതി മാറ്റേണ്ടിയിരുന്നുവോ? ആ കാര്യത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കണമെന്ന്
സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അതിങ്ങനെയാണ്, അസാധു നോട്ടുകൾ നിക്ഷേപിക്കാനുള്ള സമയം വെട്ടിച്ചുരുക്കിയത് എന്തുകൊണ്ട് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. മനോരമ ആ വാർത്തയും പ്രധാന വാർത്തയ്ക്കൊപ്പം തരുന്നു. അതിങ്ങനെയാണ്, അസാധുവാക്കിയ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കാനുള്ള കാലാവധി വെട്ടിച്ചുരുക്കിയതിന് വിശദീകരണം നൽകാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും റിസർവ് ബാങ്കിനോടും നിർദ്ദേശിച്ചു. മാർച്ച് 31 വരെ സമയം നൽകുമെന്ന് ആണ് ആദ്യം വ്യക്തമാക്കപ്പെട്ടത്. എന്നാൽ ഡിസംബർ 31 ശേഷം നോട്ടുകൾ മാറിയെടുക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല. അത് മാർച്ച് 31 വരെ ആക്കുന്നതിൽ എന്താണ് തകരാറ് എന്നാണ് ബാങ്കിനോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ UDF കാലത്തെ ഭരണത്തിൻ്റെ അവസാന നാളുകൾ ഓർമ്മയുണ്ടല്ലോ. അവസാനമെന്ന് പറയുന്നത് അന്വർത്ഥമായി. പിന്നെ അടുത്ത തവണ നിങ്ങൾ മിടുക്കരാണ്, പക്ഷേ അടുത്ത തവണ നിങ്ങൾ ഭരിക്കേണ്ട എന്ന് മലയാളികൾ തീരുമാനിച്ചതും നമുക്കറിയാം. ആ കാലത്ത് അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ കടും വെട്ട് നടത്തുന്ന തീരുമാനങ്ങളാണ് ഒന്നിന് പിറകെ ഒന്നായി വന്നത് എന്ന് നമുക്കറിയാം. അക്കാര്യത്തിൽ ഈ അജണ്ടയിലില്ലാത്ത കാര്യങ്ങൾ പോലും മന്ത്രിസഭാ യോഗങ്ങളുടെ അജണ്ടയിൽ തിരികെക്കയറ്റി പാസാക്കി എടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഭൂമി പതിച്ചു നൽകൽ കേസിൽ വളരെ പ്രകടമായാണ് അത് സംഭവിച്ചത്. ആ കാലഘട്ടത്തിലെ സംഭവഗതികളെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ മനക്കണ്ണോടെ നോക്കിക്കണ്ടുകൊണ്ട് CAG അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അന്നെടുത്ത എല്ലാ നടപടികളും നിയമവിരുദ്ധമായിരുന്നു, എല്ലാ മന്ത്രിസഭാ തീരുമാനങ്ങളും നിയമവിരുദ്ധമായിരുന്നു എന്നാണ് CAG നിരീക്ഷിക്കുന്നത്. CAG ഒരു അവസാന വാക്കൊന്നുമല്ലെങ്കിലും സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അദ്ദേഹം പറയുന്നത് നാമൊക്കെ അന്ന് ശങ്കിച്ചതുമാതിരി നിയമവിരോധ തീരുമാനങ്ങൾക്കാണ് ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ ക്യാബിനറ്റിലൂടെ ജന്മം നൽകിയത് എന്ന കാര്യം പറയുമ്പോൾ ഇപ്പോഴത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. കാര്യം പശു ചത്തു മോരിലെ പുളിയും പോയി എന്ന് പറഞ്ഞതുമാതിരി ആ സർക്കാർ തോറ്റു എന്നല്ല, വൻതോതിൽ തോറ്റു എന്നുമല്ല, അസ്തമിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ചെയ്തികൾക്കൊക്കെ തക്കതായ പ്രതിഫലം വാങ്ങി മൂലക്കിരിക്കുകയാണ് അന്നത്തെ ഭരണകർത്താക്കൾ. അത്തരമൊരു സാഹചര്യത്തിൽ ഈ വാർത്ത വരുമ്പോൾ അന്ന് പ്രതിപക്ഷവും മാധ്യമ ലോകവും ഉയർത്തിപ്പിടിച്ച ആ വിമർശനങ്ങൾ ശരിവയ്ക്കുന്നു CAGയുടെ ഇപ്പോഴുള്ള റിപ്പോർട്ട്. അതാണ് ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഘടകം. ദേശാഭിമാനിയ വാർത്ത അതുകൊണ്ട് ലീഡ് വാർത്തയാക്കുന്നു. അതിങ്ങനെയാണ്, എല്ലാം നിയമവിരുദ്ധം. UDF സർക്കാരിൻ്റെ അവസാന കാലത്തെ തീരുമാനങ്ങൾ എല്ലാം നിയമവിരുദ്ധം, രൂക്ഷ വിമർശനവുമായി CAG. UDF സർക്കാരിൻ്റെ അവസാന കാലത്തെ എടുത്ത തീരുമാനങ്ങളെല്ലാം നിയമവിരുദ്ധമായിരുന്നു എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പോലും കടുത്ത അനാസ്ഥയുണ്ടായതായി തിങ്കളാഴ്ച നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. നെൽവയൽ തണ്ണീർത്തട നിയമം വ്യാപകമായി ലംഘിക്കപ്പെട്ടു. നികുതി സമാഹരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും ബാർ ലൈസൻസ് അനുവദിച്ചതിൽ വൻ ക്രമക്കേടുകൾ നടന്നതായും CAG വ്യക്തമാക്കി എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. അതുമാത്രമല്ല, അതിനൊപ്പം മറ്റൊരു വാർത്ത കൂടി ദേശാഭിമാനി തരുന്നു. ആ സർക്കാരിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് അവസാന കാലത്ത് 3000 കോടിയുടെ നികുതി നഷ്ടമുണ്ടായി. സർക്കാരിന് ലഭിക്കേണ്ട 3000 കോടി രൂപയുടെ നികുതി ലഭിക്കാതെ പോയി, നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ആ വാർത്തയും ദേശാഭിമാനി തരുന്നു. UDF സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ നികുതി നിർണയത്തിൽ അപാകത മൂലം 3000 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടമുള്ളതായി CAG കണ്ടെത്തി. സ്വർണം, വജ്രം, പ്ലാറ്റിനം തുടങ്ങിയവയുടെ നികുതി നിർണയത്തിലാണ് ഗുരുതരമായ വീഴ്ച സംഭവിച്ചത് എന്ന് പറയുന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നികുതി യുടെ കാര്യത്തിലാണ്, അതിൻ്റെ നിർണയത്തിൻ്റെ കാര്യത്തിലാണ് ഗുരുതരമായ വീഴ്ച വന്നത്. മാണി സാർ പലപ്പോഴും പ്രീ ബഡ്ജറ്റ് ചർച്ചകൾ നടത്തിയ കാര്യം കൂടി നാം ഇതുമായി ബന്ധിപ്പിച്ച് ആലോചിക്കുന്നത് നല്ലതാണ്. സ്വർണ്ണക്കച്ചവടക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ മാണി സാറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നോട്ടെണ്ണൽ യന്ത്രത്തിനാണ് അന്ന് ജോലി കൂടിയത് എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു.
ആ വാർത്തകളൊക്കെ ശരിവെക്കുകയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ എന്നും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പിണറായി വിജയനെ തടയും പുറത്തേക്ക് വന്നാൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് സഞ്ചരിച്ചാൽ അവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇവിടെയുള്ള ചുണ്ടലി ആർ എസ് എസ് നേതാക്കൾ അങ്ങനെയാണ് അവരെ വിളിക്കേണ്ടത്. അവർ ഇവിടെ മാത്രമല്ല ഹൈദരാബാദിലും ആ നിലയ്ക്കുള്ള ചുണ്ടലി ആർ എസ് എസ് നേതാക്കൾ ഉണ്ട് എന്ന് കരുതണം. ബി ജെ പി ആർ എസ് എസ് നേതാവിൻ്റെ ഒരു ഭീഷണി പിണറായി വിജയന്. പിണറായി 19-ാം തീയതി ഹൈദരാബാദിൽ പിണറായിയെ തടയും എന്ന് ബി ജെ പി ഭീഷണിപ്പെടുത്തിയ വാർത്ത ദേശാഭിമാനി ഇന്ന് 1-ാം പേജിൽ പ്രാധാന്യത്തോടെ തരുന്നു. ആ വാർത്ത കാണുക. ഈ മാസം 19-ന് ഹൈദരാബാദിൽ സി പി ഐ എം തെലുങ്കാന സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പങ്കെടുപ്പിക്കില്ലെന്ന് സംഘപരിവാർ. ബി ജെ പി നേതാവും MLA യുമായ രാജാസിംഗാണ് പിണറായിയെ ഹൈദരാബാദിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയത്. മംഗലാപുരത്ത് ആ ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണി അതിജീവിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഭീഷണി മുഴക്കിയ വലിയ വായിൽ സംസാരിക്കുന്ന RSS BJP നേതാക്കളുണ്ട്. വൈകുന്നേരത്തെ ചർച്ചകളിൽ മാത്രമാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും പ്രയോഗവും നടക്കുന്നത്. വായയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. ആ നിലയ്ക്ക് തങ്ങളുടെ ആയുധം വെച്ച് വലിയ നിലവാരത്തിൽ വർത്തമാനം പറഞ്ഞവർ ആ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വരുന്ന ഗതികേട് സംജാതമായി. ഇതാ ഒരു BJP MLA പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തുന്നു. 19-ാം തീയതി ഹൈദരാബാദിലേക്കൊന്നും വന്നു പോകരുത്, അവരുടെ നാവും പണയപ്പെടുത്തേണ്ടി വരും എന്നാണ് മുൻ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ബാബറി മസ്ജിദ് തകർന്നിട്ട് 1/2 നൂറ്റാണ്ടായി. 25 വർഷം ആകുന്നു. 1992 ഡിസംബർ മാസം നടന്ന ആ പള്ളി തകർക്കൽ പ്രക്രിയയ്ക്ക് 25 വയസ്സ് തികയുമ്പോൾ അതുമായി ബന്ധിപ്പിച്ച കേസുകളൊന്നും എവിടെയും എത്തിയിട്ടില്ല. 25 വർഷം മനുഷ്യായുസിൻ്റെ, സാധാരണഗതിയിലുള്ള മനുഷ്യായുസിൻ്റെ 1/4 കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അതേ സംബന്ധിച്ച കേസുകൾ എവിടെയും എത്താത്ത സാഹചര്യത്തിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തെ സംബന്ധിച്ച ഒരു വാർത്ത കോടതിയിൽ നിന്ന് നമ്മെ തേടിയെത്തുന്നു ഇന്ന് മാധ്യമങ്ങളിലൂടെ. ഒരുപക്ഷെ അന്ന് വിചാരണയ്ക്ക് വിധേയമാകാതെ പോയ ആളുകൾ വിധേയമാക്കപ്പെടുന്ന നിലയ്ക്കുള്ള വാർത്തയാണ്. വൈകിയെങ്കിലും നീതി നടപ്പാക്കപ്പെടുന്നുവോ എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കേസിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് വരുന്ന പുതിയ നിലപാട് അദ്വാനി അതിൻ്റെ ഭാഗമായി വീണ്ടും കുരുങ്ങിയേക്കും എന്ന നിരീക്ഷണം മാധ്യമം അതിൻ്റെ 1-ാം പേജിലെ ലീഡ് വാർത്തയാക്കി തരുന്നു. അതിങ്ങനെയാണ്, സാങ്കേതിക കാരണങ്ങളാൽ അദ്വാനിയെയും മറ്റും കേസിൽ നിന്ന് ഒഴിവാക്കിയ കീഴ്ക്കോടതി തീരുമാനം അംഗീകരിക്കുന്നില്ല എന്ന് സുപ്രീംകോടതി. AS സുരേഷ് കുമാർ ആ വാർത്ത തരുന്നത് കാണുക. ബാബറി മസ്ജിദ് പൊളിച്ച് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കേസിൽ നിന്ന് ഉപപ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കുറ്റമുക്തി നേടിയ മുതിർന്ന BJP നേതാവ് LK അദ്വാനി വീണ്ടും കുരുങ്ങിയേക്കും. സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ അദ്വാനിയെയും മറ്റും കേസിൽ നിന്ന് ഒഴിവാക്കിയ കീഴ്ക്കോടതി തീരുമാനം അംഗീകരിക്കുന്നില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പ്രതികളായി ഉൾപ്പെടുത്തിയിരുന്ന 13 പേർക്കെതിരെയും അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാൻ സി ബി ഐയെ അനുവദിച്ചേക്കുമെന്നും കോടതി സൂചിപ്പിച്ചു. 2 മാർച്ച് ഇതേ സംബന്ധിച്ച അവസാന നിരീക്ഷണം സുപ്രീംകോടതി പറയാനിരിക്കെ, ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയുമൊക്കെ ഈ കേസിൽ ഗൂഢാലോചനയിൽ പ്രതികളായി തീരും. ഈ കേസിൻ്റെ റിസൾട്ട് ഇപ്പോഴിങ്ങനെ വരുമ്പോൾ ഒരുപക്ഷേ BJPക്കുള്ളിൽ തന്നെ ചില ആൾക്കാർ സന്തോഷിക്കുന്നുണ്ടാകാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത് ഒരു മോശം വാർത്തയായി അനുഭവിക്കാൻ സാധ്യതയില്ല. കാരണം ജൂലൈ മാസത്തിൽ പുതിയ രാഷ്ട്രപതി വരേണ്ടി വരും. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിഗണിക്കപ്പെടും എന്ന് വിചാരിച്ചിരുന്ന പേരുകാർ അദ്വാനിയും മുരളി മനോഹർ ജോഷിയുമാണ്. രണ്ടുപേരും ഒഴിവായി കിട്ടും. രണ്ടുപേരോടും വലിയ താല്പര്യമൊന്നും നരേന്ദ്രമോദിക്കില്ല. ആ അർത്ഥത്തിൽ മോദിക്ക് ഇത് അത്രത്തോളം അസന്തുഷ്ടി ഉളവാക്കുന്ന ഒരു വാർത്തയായിരിക്കാൻ
ഇടയില്ല എന്നും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. കേരളത്തിൽ റോഡ് അപകടങ്ങളെ പോലെ തന്നെ നിരുത്തരവാദപരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ മേലുള്ള പീഡനവും പീഡന പർവം എന്ന് പറയാവുന്ന രീതിയിൽ ഒന്നിനു പുറകെ ഒന്നായി എല്ലാ ദിവസവും നാം അത് കേൾക്കുന്നു. റോഡ് മരണങ്ങളും അങ്ങനെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. പീഡന പർവത്തിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്ത കാണുക. മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ അത് തരുന്നു. ഇത്തവണ പീഡകർ കൈവച്ചിരിക്കുന്നത് അനാഥാലയത്തെയാണ്. അനാഥാലയത്തിലെ അന്തേവാസികളായ 7 സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു. വയനാട്ടിലാണ് സംഭവം. 6 പേരെ കസ്റ്റഡിയിലെടുത്തു. 3 പേർക്കായി തിരച്ചിൽ തുടരുന്നു. വാർത്ത ഇങ്ങനെ: വയനാട്ടിലെ ഒരു ഓർഫണേജ് സ്കൂളിലെ 7 വിദ്യാർത്ഥിനികൾ പീഡനത്തിനിരയായ സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ കൽപ്പറ്റ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 പേരെ കൂടി പിടികൂടാനുണ്ട്. സ്കൂളിന് സമീപത്തെ യുവാക്കൾ പ്രലോഭിപ്പിച്ച് വരുതിയിലാക്കി ഉപദ്രവിച്ചുവെന്നാണ് സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. അങ്ങനെ സ്ത്രീ പീഡന പർവത്തിൻ്റെ ഏറ്റവും പുതിയ മുഖം, ഏറ്റവും പുതിയ സംഭവം അതാണ് മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ തരുന്നതെങ്കിൽ, കൊട്ടിയൂർ പീഡനവുമായി ബന്ധിപ്പിച്ച പുതിയ വാർത്ത ജന്മഭൂമി ഇന്ന് ഒന്നാം പേജിൽ തരുന്നു. കാണുക, പാതിരിയുടെ പീഡനം കൂടുതൽ കന്യാസ്ത്രീകൾ കുടുങ്ങിയേക്കും. ഈ കേസിൽ ഇന്നലെ വരെ നമുക്ക് ലഭിച്ചിരുന്ന വാർത്തയനുസരിച്ച് 8 പ്രതികൾ പുതിയതായി വരും. പാതിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 8 പേരിൽ ഒരാൾ ഒരു പാതിരിയാണ്. പിന്നെ 5 കന്യാസ്ത്രീകൾ. 5 കന്യാസ്ത്രീകളും 2 പാതിരിമാരുമൊക്കെ നിറഞ്ഞാടുന്ന ഒരു കുറ്റവാളി സംഘത്തെയാണ് ഈ കേസുമായി ബന്ധിപ്പിച്ച് വിചാരണ തലത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് പ്രോസിക്യൂഷൻ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അഭയ കേസ് നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ കന്യാസ്ത്രീമാരും അച്ഛന്മാരും പീഡനവുമായി ബന്ധിപ്പിച്ച് കേസുകളിൽ വരുന്നത് തുടർക്കഥയായി മാറുന്നു കേരളത്തിൽ. വാർത്ത കാണുക, കൊട്ടിയൂരിൽ ഫാദർ റോബിൻ വടക്കഞ്ചേരി പ്രതിയായ പീഡന കേസിൽ കൂടുതൽ കന്യാസ്ത്രീകൾ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതായി സൂചന. വൈത്രിയിലെ അനാഥാലയത്തിലേക്ക് നവജാത ശിശുവിനെ സിസ്റ്റർ ലിസ്മേരിയും സിസ്റ്റർ അനീറ്റയും കൊണ്ടുവന്നത് മറ്റാരുടെയോ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നു. അതുവഴി അവർ രണ്ടും വീണ്ടും കുടുങ്ങാൻ പോവുകയും ചെയ്യുന്നു. ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടും. ചലച്ചിത്ര ലോകം വലിയ വലിയ ദുഷ്വാർത്തകൾക്ക് വിധേയമായിരിക്കുന്ന കാലത്താണ് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന ദിവസം വന്നടയുന്നത്. ആ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതുമായി ബന്ധിപ്പിച്ച അനുമാനങ്ങൾ ആശ്രയിക്കുകയും നിർവാഹമുള്ളൂ. മംഗളമെന്ന പത്രം ഇന്ന് വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കാനിരിക്കുന്ന ചലച്ചിത്ര പുരസ്കാരത്തെ സംബന്ധിച്ച അനുമാനങ്ങളുടെ വാർത്ത അഡ്വാൻസായി തരുന്നത് കാണുക. വിനായകനും കാവ്യാമാധവനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് CS സിദ്ധാർത്ഥൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ വായിക്കാം. മംഗളത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ജനപ്രിയ സിനിമയ്ക്കുള്ള പുരസ്കാരം പുലിമുരുകന്. 3 സിനിമകളിലെ അഭിനയത്തിന് മോഹൻലാലും കമ്മട്ടിപ്പാടത്തിലെ വേറിട്ട പ്രകടനത്തിന് വിനായകനുമാണ് മികച്ച നടനുള്ള പുരസ്കാരത്തിന് വേണ്ടി മത്സരിച്ച് അണുവിട മത്സരിച്ച് നിൽക്കുന്നത് കമ്പോട് കമ്പ് മത്സരിച്ച് നിൽക്കുന്നത് എന്ന് നിരീക്ഷിക്കുന്നു മംഗളം. ആ അർത്ഥത്തിൽ വരാനിരിക്കുന്ന പുരസ്കാരങ്ങളുടെ വാർത്തകളാണ് മംഗളം നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വാർത്തകൾ വരുമ്പോൾ മംഗളത്തിൻ്റെ ഈ നിഗമനങ്ങൾ ശരിയോ തെറ്റോ എന്ന് നമുക്ക് അറിയാൻ കഴിയുകയും ചെയ്യും. വേനൽ മഴ കേരളത്തിൽ എല്ലായിടത്തും ഒരു ഗംഭീര മഴ പെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ വാർത്തകളിൽ നിന്ന്. എന്നാൽ വളരെ ആശിച്ചും മോഹിച്ചുമിരുന്ന വേനൽ മഴ വരുമ്പോൾ ഇനി ഇപ്പോൾ ലഭിച്ച ഒരു മഴയ്ക്ക് പുറമേ 2 മഴകൾ കൂടി ലഭിക്കും എന്ന ആശ്വാസദായകമായ വാർത്ത ദീപിക അതിൻ്റെ 1-ാം പുറത്ത് തരുന്നു. സംസ്ഥാനത്തിന് 2 വേനൽ മഴ കൂടി ലഭിക്കും എന്ന കാലാവസ്ഥാ നിരീക്ഷണം ദീപിക 1-ാം പുറത്ത് തരുന്നു. അതിങ്ങനെ, സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴ പ്രതീക്ഷിക്കാമെന്ന് റിപ്പോർട്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടും 25% ഭൂപ്രദേശങ്ങളിൽ അങ്ങിങ്ങും മഴ ലഭിച്ചേക്കുമെന്നാണ് തൃശൂർ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാലാവസ്ഥാ വ്യതിയാന ഗവേഷണ കേന്ദ്രം അധികൃതർ പ്രതീക്ഷ പുലർത്തുന്നത്.
എന്നും ഈ വാർത്ത പറയുന്നു. വാളെടുത്തവൻ വാളാൽ എന്നൊരു ചൊല്ലുണ്ട്. കേന്ദ്ര മന്ത്രിമാരായിരിക്കാൻ 70 വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചത് നരേന്ദ്രമോദിയാണ്. ആ നിശ്ചയത്തിലൂടെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും ഒക്കെ പ്രതീക്ഷകൾക്ക് അവരുടെ കടയ്ക്ക് കത്തിവെക്കുകയാണ് മോദി ചെയ്തത്. വാളെടുത്തവൻ വാളാൽ എന്ന മാതിരി മോദിയെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അഖിലേഷും വയസ്സൻ കിളവൻ എന്ന് കളിയാക്കുന്ന വാർത്ത നമുക്കിന്ന് ലഭിക്കുന്നു. മംഗളം എന്ന പത്രത്തിൽ മോദിക്ക് പ്രായമേറി അവശനുമായി, യു പിയിൽ യുവാക്കളുടെ സർക്കാർ വരും എന്ന് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി മോദിക്ക് പ്രായമേറിയെന്നും അവശത അനുഭവപ്പെട്ടു തുടങ്ങിയെന്നും രാഹുൽ പറഞ്ഞു. ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് യുവാക്കളുടെ സർക്കാരിന് രൂപം നൽകിയിരിക്കുന്നു. രാഹുൽ അതാണ് അവകാശപ്പെടുന്നത്. മോദിക്ക് വയസ്സായി, അവശതയും വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് രാഹുൽ കരുതുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു പട്ടാളക്കാരൻ്റെ മൃതദേഹം ഇന്നലെ നാട്ടിലെത്തിച്ചേരുകയുണ്ടായി. റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശവദാഹം നടക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഒരു വാർത്ത നമുക്ക് പട്ടാളത്ത് നിന്ന് ലഭിക്കുന്നു. പിരിച്ചുവിടപ്പെട്ട മറ്റൊരു ജവാൻ ഇന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നു, ആലപ്പുഴയിൽ തിരിച്ചെത്തുന്നു. പൊതുവാർത്താ പേജിൽ സിറാജ വാർത്ത തരുന്നത് ഇങ്ങനെയാണ്. വിവരാവകാശ അപേക്ഷ നൽകിയതിന് ജോലി തെറിച്ച BSF ജവാൻ നാട്ടിലെത്തി. പട്ടാളക്കാരൻ്റെ അവകാശങ്ങൾ അറിയാൻ വിവരാവകാശ അപേക്ഷ നൽകിയതിൻ്റെ പേരിൽ പശ്ചിമബംഗാളിലെ പട്ടാള ക്യാമ്പിൽ പീഡനത്തിനിരയായ BSF ജവാൻ നാട്ടിലേക്ക് മടങ്ങിയെത്തി. പട്ടാളത്തിൽ നിന്ന് അയാളെ പിരിച്ചുവിട്ടു. ചെയ്ത കുറ്റം, പട്ടാളക്കാരുടെ അവകാശങ്ങൾ എന്ത് എന്നറിയാൻ ആഗ്രഹിച്ചു എന്നത് മാത്രം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. പള്ളിമേടകൾ പീഡന കേന്ദ്രങ്ങളായി മാറുന്ന അവസ്ഥ കേരളത്തിൽ ആവർത്തിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പള്ളിക്കാരെയും പട്ടക്കാരെയും ഒക്കെ അപമാനിതമാക്കുന്ന ആ സാഹചര്യത്തെ മുൻനിർത്തി ഒരു ലേഖനം ഇന്ന് ഫാദർ പോൾ തേലക്കാട് തീക്കട്ട ഉറുമ്പരിക്കുമ്പോൾ എന്ന ശീർഷകത്തിൽ മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ നമുക്ക് തരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്, ആ ലേഖനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച മൂന്ന് കേസുകളിലാണ് അടുത്ത കാലത്ത് കത്തോലിക്ക വൈദികർ പ്രതികളായത്. കേരളത്തിലെ 933 വൈദികരിലും ഇന്ത്യയിലെ 19,946 വൈദികരിലും ഭൂരിപക്ഷത്തിനും വലിയ ആത്മവേദനയ്ക്കും മാനഹാനിക്കും ഈ സംഭവങ്ങൾ വിഷയമായി. മാത്രമല്ല കേരളീയരുടെ കോപവും വേദനയും പ്രകടിതമായി. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമായി എഴുതിത്തള്ളാൻ ആരും ശ്രമിക്കുമെന്ന് കരുതുന്നില്ല. ഇത് സഭയിലും സമൂഹത്തിലും ഗൗരവമായ പ്രതിസന്ധിയായി മാറുന്നു. പട്ടക്കാർക്ക് മാത്രമല്ല, സഭയ്ക്ക് തന്നെ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തുറന്നു പറയുന്നു ഫാദർ പോൾ തേലക്കാട്. ഇന്ന് കത്തോലിക്കാ സഭയുടെ ഒരു പ്രശ്നമാണ്. പാശ്ചാത്യ നാടുകളിൽ ശിശുപീഡനത്തിൽ വൈദികർ കേസിൽപ്പെട്ട് ജയിലിലായിട്ടുണ്ട്. അവയൊക്കെ ഒളിച്ചു വയ്ക്കാൻ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ പ്രഗത്ഭരായ സഭാ നേതാക്കൾ രാജിവെച്ച് ഒഴിയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് ഇക്കാര്യത്തിൽ വളരെ ദൃഢമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. പീഡകരെയല്ല, പീഡിതരെയാണ് സഭ സംരക്ഷിക്കേണ്ടത് എന്ന് അർത്ഥശങ്കയില്ലാതെ മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നതിന് വളഞ്ഞുകെട്ടി ന്യായീകരണങ്ങൾ നിരത്താനല്ല ഇതെഴുതുന്നത്. മറിച്ച് പട്ടക്കാരോട് അദ്ദേഹം പറയുന്നു, ബ്രഹ്മചര്യവും സേവനവുമെല്ലാം സ്വന്തം വിജയവീതിയിലെ ചില വേഷങ്ങൾ മാത്രമാകുന്നു. രാവിലെ ചൊല്ലുന്ന കുർബാന ദൈവമഹത്വത്തിനാകാതെ 100 രൂപയ്ക്കോ മറ്റു വല്ല മഹത്വങ്ങൾക്കോ വേണ്ടിയാകുമ്പോൾ വേഷം കെട്ട് പൂർത്തിയാകും. എന്തു ചെയ്യുന്നു എന്നതല്ല, എന്തിനു ചെയ്യുന്നു എന്നതാണ് പരമപ്രധാനം. മുൻപ് പൊൻകുന്നം വർക്കി വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് പട്ടക്കാരെ വിളിച്ചത് ഈ ദൃശ്യവികാരങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി ഇന്നത്തെ ചിത്രം. വേനൽ മഴ ഒടുവിൽ കനിയുക തന്നെ ചെയ്തു. ഒരു മഴ കേരളത്തിന് ലഭിച്ചു, ഇനി 2 എണ്ണം കൂടി ലഭിച്ചേക്കും എന്ന നിലയ്ക്കുള്ള നിരീക്ഷണങ്ങളും വരുന്നു. ഈ ചിത്രം കാണുക.
വൈകി വന്ന വേനൽമഴ കൊച്ചിയിലെ കടലിന് മുകളിൽ മേഘം തീർക്കുന്ന ചിത്രം എച്ച് വിഭു പകർത്തി ഹിന്ദു അതിൻ്റെ ഒന്നാം പേജിൽ തന്നിരിക്കുന്നു ആ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് നൈസ് ഡേ ഗുഡ് ബൈ